ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പോളി വ്ലോഗ്സ്. മീ എം എം പോളിയർ. ഇന്ന് നമ്മൾ അടുത്തൊരു കിടുകാച്ചിയ ഒരു യാത്രാ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം എന്തായാലും ചുമ്മാ പറയുന്നതല്ല കേട്ടോ, സത്യമായിട്ടും അടിപൊളിയായിരിക്കുന്നു വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നാളും ചെറിയ ചെറിയ യാത്രകളൊക്കെ ആയിട്ട് പോയത്, ഇതിലെല്ലാം വെച്ചിട്ടും നമ്മൾ ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ ഒരു യാത്രയാണ് നമ്മൾ ഈ വട്ടം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം വരെയുള്ള വീഡിയോസ്, പല ജില്ലകളിൽ നിന്നുള്ള വീഡിയോസ് നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലും എന്നാൽ ഇവിടെ അടുത്താണ് പക്ഷേ ദൂരം കൂടുതൽ എന്നുള്ള രീതിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം മൂന്നാറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ വട്ടം നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്ന ഒരുപാട് പേരുണ്ട് കൂടെ, നമ്മൾ അവരെല്ലാവരും കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇത്ര നാൾ നമ്മൾ ബൈക്ക്, കാറ്, സ്കൂട്ടർ തുടങ്ങിയ വാഹനങ്ങളിലൊക്കെയാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ വട്ടം ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം ഒരു വെറൈറ്റി ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന മുന്നേ ചാനൽ സബ്സ്ക്രൈബ് എത്ര എത്ര നമ്മുടെ തന്നെ സുഖയെ അടുത്തുള്ള ബിൽപെട്ടെന്ന് കൂടെ എൻ്റെ ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഫോളോ ചെയ്ത് അതിലൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്വന്തം വീടായിട്ടുള്ള കൊല്ലം കരിക്കോട് നിന്നും നമ്മൾ കൊല്ലം ജില്ലയിൽ തന്നെ ശാസ്താംകോട്ടയിലേക്കാണ് ഇപ്പോൾ അതിരാത്രി നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബസ് പോകുന്നത്. അപ്പോൾ എന്താണ്, ഇതാണ് നമ്മുടെ ബസ്. ഫ്രണ്ടിൽ നിന്നാണ് ചില ചോയ്സ് എന്ന ബസ്സിൻ്റെ ബാസ്റാണി എന്ന വണ്ടിയാണ്. ഇതാണ് വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ട്? പൊള്ളിയല്ലേ, സൂപ്പർ അല്ലേ വണ്ടി. നൈറ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും കാണിക്കുന്നത്. എന്തായാലും അടിച്ച് പൊളിച്ച ഒരു ട്രിപ്പായിരിക്കും. നൈറ്റ് ഒരു മണി ടൈമിലൊക്കെ നമ്മുടെ യാത്ര തുടങ്ങിയെങ്കിൽ ഇപ്പോൾ അതാ വെളുപ്പിൻ്റെ ഒരു 5 മണി ടൈമൊക്കെ ആയി. ഇപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടേ എന്താ അടക്കം നമ്മുടെ വണ്ടി. ലൈറ്റൊട്ടും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കാഴ്ചകളും കാണിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഫുള്ള് ടയർഡായിരുന്നു രാത്രി. അപ്പം ഇപ്പോൾ ദാ സൂര്യനൊക്കെ ഉദിച്ച് പയ്യെ വരുന്നു. അപ്പം ചെറിയ വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പം ദാ ആദ്യത്തെ കാഴ്ച, കിഡിലനൊരു വെള്ളച്ചാട്ടം. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും വെള്ളച്ചാട്ടം ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കണ്ടോ. ഇതാണ് വെള്ളച്ചാട്ടം, അടിപൊളി. അപ്പോൾ നമുക്കിത് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം. ഇപ്പോൾ ഇതാ രാവിലേക്കായി വരുന്നതേ ഉള്ളൂ. റോഡിലൊന്നും ആൾക്കാരൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. നമ്മൾ ടോട്ടൽ വണ്ടിയിൽ 55 പേരുണ്ട്. ഇതേപോലെ ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ താല്പര്യമുള്ളവരെല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അങ്ങ് താഴെയാണ് വെള്ളച്ചാട്ടം. ഇവിടെ നോക്കിയിട്ട് നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. എന്തൊക്കെയാലും എന്താണ്ട് ഈ ഗ്യാപ്പിൽ കൂടെ ഒക്കെ ജസ്റ്റ് നോക്കാം. താഴെ കൂടെ ഇങ്ങനെ പുഴയൊക്കെ ഒഴുകുന്നുണ്ട്, ചെറിയ വ്യൂ കിട്ടുന്നുള്ളൂ. നമ്മളെ വണ്ടി നേരത്തെ കിടന്നിടത്താണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ആണെങ്കിൽ പാർക്കിംഗ് ഇല്ലായിരുന്നു, അതാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ഇവിടെ നിന്നാണെങ്കിൽ വ്യൂവും കിട്ടുന്നില്ല. എന്തായാലും ഇറങ്ങിയത് വേസ്റ്റായി പോയി എന്നുള്ള രീതിയിലേ പോയി. അങ്ങ് താഴെ വണ്ടി നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു, പക്ഷേ അവിടെ ആണെങ്കിൽ ഈ ബസ് ഇടാനുള്ള സൗകര്യമില്ല. കൊച്ചു വണ്ടികളായിരുന്നു പാർക്ക് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ വണ്ടിയെടുത്ത് യാത്ര മുന്നോട്ട് പോകണം. നമ്മളിപ്പം നിർത്തിയ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് വാളറ വെള്ളച്ചാട്ടം എന്നാണ്. നൈറ്റൊക്കെ ഫുള്ള് ഡാൻസ് ഒക്കെ കളിച്ച് വരുവായിട്ട് രാത്രി വളരെ ലേറ്റായിട്ടാണ് കിടന്നത്. ഉറക്കം ഒട്ടും റെഡിയായില്ല. നമ്മൾ 5 മണിക്ക് വീണ്ടും എണീക്കുകയും ചെയ്ത് ഈ വണ്ടിയുടെ യാത്രയുടെ കുലുക്കവും കാര്യങ്ങളും കാരണം ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. അതിൻ്റേതായ ടയർഡ്നെസ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുകൊണ്ട് ചിലപ്പം സംസാരത്തിലൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നേക്കാം. എല്ലാം നിങ്ങളൊന്ന് ശ്രമിക്കുക. നമ്മുടെ വെള്ളച്ചാട്ടം കൊണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെറിയ ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള മലകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്നതനുസരിച്ച് മലകളായിരിക്കും ഫുള്ള്. നമ്മൾ നേരത്തെ വാളറ വെള്ളച്ചാട്ടം വരുന്ന വഴി കണ്ടെങ്കിലും അതിന് മുമ്പ് ചീയപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അത് നമുക്ക് ആക്ച്വലി മിസ്സായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് സൂര്യൻ ലൈറ്റിങ്ങൊന്നും ആയിട്ടില്ലായിരുന്നു, ഫുള്ള് ഇരുട്ടായിരുന്നു. അപ്പം വേണം നമ്മൾ ആ ചീയപ്പാറ പാസ്സായി പോയത്. നമ്മളതുകൊണ്ട് ശ്രദ്ധിച്ചതും ഇല്ല, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ ഇനി തിരിച്ച് ഈ വഴിയാണ് പോകുന്നതെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അതിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ക്രിസ്ത്യാനി ചർച്ചാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഫ്രണ്ട് സൈഡെല്ലാം ഫുള്ള് അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കും. കാണാൻ അടിപൊളി ഒരു വലിയൊരു കൂറ്റം പാറയും ഫ്രണ്ടിൽ. അത് കണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ്. നമ്മളെ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് കണ്ണിലിങ്ങനെ വെയിൽ കറക്റ്റ് കണ്ണിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവറിനെ സമ്മതിച്ചു കൊടുക്കണം. ഒരു സൺഗ്ലാസ് പോലും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതിന് അന്യായം തന്നെ. എന്നാലും നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളാണെങ്കിൽ ഫുള്ള് യാത്രയിൽ ഫ്രണ്ടിൽ സീറ്റിൽ ഡ്രൈവറിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കാഴ്ചകൾ തന്നെ കാണാം. അവിടെ കണ്ട ഒരുപാട് പാറക്കെട്ടുകൾ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ നല്ല നൈസായിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം പോകുന്ന വഴിയെല്ലാം ഇഷ്ടംപോലെ ചർച്ചുകളും അമ്പലങ്ങളും പലതും കാണാം. ഇപ്പോൾ ആ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം കണ്ടു തുടങ്ങി. എല്ലാം ഇങ്ങനെ ചോരം വലിഞ്ഞ് കയറുവാണ്. വീഡിയോ കാണുമ്പോഴത്തേനും അതിൽ നിങ്ങൾക്ക് ഈ ഹൈറ്റ് കുത്തുന്നൊന്നും അത്രയ്ക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല കുത്തനുള്ള കയറ്റമാണ്. ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കയറുന്നു. അഥവാ കയറ്റത്ത് ഓവർടേക്ക് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടി. കാരണം ഓവർടേക്കൊക്കെ ചെയ്ത് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എൻജിൻ്റെ നോയ്സ് കാരണം നിങ്ങൾക്ക് പല ഞാൻ പറയുന്ന പലതും നിങ്ങൾക്ക് കേട്ടില്ലെന്ന് വരാം. അപ്പോൾ നോയ്സിന് വളരെയധികം ക്ഷമിക്കുക. എൻജിൻ നോയ്സാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോറി ഗായ്സ്. അപ്പോൾ നമ്മളിത് വലത് സൈഡിലെല്ലാം നമ്മുടെ തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കിടിലം പച്ചപ്പാണ്. അപ്പോൾ കുറച്ചുകൂടെ പോകുന്നതനുസരിച്ച് പച്ചപ്പ് കൂടിക്കൂടി വരത്തേ ഉള്ളൂ. രാവിലെ ഇതാ ഒരു 7 മണി ആയി വരുന്ന ടൈമൊക്കെ ആവുന്നുള്ളൂ. അപ്പോഴേ ഇത്രയും പച്ചപ്പ്. നല്ല വെട്ടമൊക്കെ ആകുമ്പോൾ ഹെവി പച്ചപ്പായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എല്ലാം കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ മെയിൻ സൈറ്റിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരാം. എന്തൊക്കെയാലും റോഡൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ റോഡിൻ്റെ വീതിക്ക് കുറവുണ്ട്. അതിൽ രണ്ട് സൈഡ് ഇപ്പോൾ തേയിലത്തോട്ടങ്ങളായി ആയി വരുന്നു. അതാണ്ട് ചെറിയ ചെറിയ ടൗണുകളൊക്കെ കണ്ടു തുടങ്ങി. അത്യാവശ്യം നൈസ് ഫുള്ള് തേയിലത്തോട്ടങ്ങൾ അവിടെ ഇവിടെ എല്ലാം. ഇടുക്കി ജില്ലയിലേക്ക് ഇതിനു മുമ്പ് പല വട്ടം വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്രയധികം തേയിലത്തോട്ടങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു യാത്രയിലായിരിക്കും. പോകുന്ന വഴിയിലേക്ക് അമ്പലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലോ. അപ്പോൾ അങ്ങനെ ഏതൊക്കെ അമ്പലങ്ങളിലൊക്കെ ഇതാ കുഞ്ഞു കുഞ്ഞു ഉത്സവങ്ങളാണോ എന്താണെന്നറിയുന്നേ. കൊട്ടും പാട്ടൊക്കെ കേൾക്കാം. അതൊക്കെ കണ്ടുകൊണ്ട് സൂര്യോദയമൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ അടിപൊളി വൈബ് ഫീൽ. ഇപ്പം ഫ്രണ്ടിലെ ഗ്ലാസ്സിലേക്ക് വെയിലടിച്ചിട്ട് ഫുള്ള് ഗ്ലെയറാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഫ്രണ്ടിൽ സൈഡിൽ ഇങ്ങനെ ജനലിൽ കൂടെ റെഡിയിലോട്ട് ഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് പറയാൻ പറഞ്ഞത് നമ്മൾ വീഡിയോ എടുക്കുന്ന എല്ലാം നമ്മുടെ 1+9R ഫോണിൽ തന്നെയാണ്. നമ്മുടെ ഒരു വേറെ ക്യാമറ എക്സ്ട്രാ മൈക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിത് ആ വണ്ടി ഒരിടത്ത് ഇറങ്ങി. ഓഹ് മാൻ, നമ്മളിത് നോൺ സ്റ്റോപ്പ് ഡ്രൈവിങ് ആയിരുന്നു ഇത്രയും ദൂരം. അപ്പോൾ ഇതാ വണ്ടി നിർത്തി ഇറങ്ങി ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാം. കറക്റ്റ് ഇല്ലല്ലോ, പക്ഷേ പാർക്കിങ്ങിന് സ്ഥലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ആ ഒരു വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിപ്പോഴും കറക്റ്റ് 3 എത്തിയിട്ടില്ല. നമ്മൾ ഇനിയും ദൂരം സഞ്ചരിക്കേണ്ട. നമ്മൾ വീണ്ടും വണ്ടി കയറി വീണ്ടും യാത്ര തുടരുന്നു. പോരാഞ്ഞ് ഇതിനു മുമ്പും എല്ലാ വട്ടവും നമ്മൾ പണ്ട് മുതലേ യാത്രകൾ ബസ്സിൽ ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ കൂടെ ഇരുന്ന് തന്നെയാണ് ശീലം. അത് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. നമ്മൾ ഫുള്ള് ഫ്രണ്ടിലിരുന്ന് മാക്സിമം വിഷ്വൽസ് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇടുക്കിയിലേക്കോ അല്ലെങ്കിൽ 3 വന്നിട്ടില്ലാത്തവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടുക്കിയിലേക്കോ 3 ഇഷ്ടംപോലെ വട്ടം വന്നവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒച്ചിരി ലാഗായിട്ടൊക്കെ തോന്നാം. അങ്ങനെയുള്ളവർക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് 3 വരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട് വീഡിയോ എടുക്കുന്നതിൽ. എല്ലാ കാഴ്ചകളും നമുക്ക് പുതുമയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാം വീഡിയോസും എടുക്കുന്നത്. ഇതവിടെ എല്ലാം സൈഡിലെല്ലാം അടിപൊളി അടിപൊളി നല്ല പൊക്കത്തിലുള്ള മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. എല്ലാം ഇങ്ങനെ അലൈൻ ചെയ്ത് കറക്റ്റ് വരിവരിയായിട്ട് നിൽക്കുന്നതാണ്, അടിപൊളി. അങ്ങനെ ഗൈസ് 3 എത്തി. ഗൈസ് ഈ ബോർഡ് കണ്ടപ്പോൾ എല്ലാവരുടെ സന്തോഷം അത് വേറെ ലെവലായിരുന്നു. അവിടെ വലിയ സൈഡിലൊരു സാധനം കണ്ടില്ലേ, അത് ബ്ലോസം ഹൈഡിൽ പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കാണ്. അവിടെ നമ്മൾ എന്തായാലും കയറുന്നതാണ്. അവിടെ നമ്മൾ മിക്കവാറും അടുത്ത ദിവസം ആയിരിക്കും കയറുന്നത്. അപ്പം അതിന് സെപ്പറേറ്റ് വീഡിയോ വേറെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ഗൈസ്. എല്ലാ വീഡിയോസും കാണുക. ഇടയ്ക്കിടയ്ക്ക് ചാനലൊക്കെ കയറിയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എല്ലാം തേയിലത്തോട്ടങ്ങളെല്ലാം കാണാം. ഇവിടെ കൊച്ചു കൊച്ചു ഫാക്ടറീസ് കാണാം. നമ്മളിതാ 3 ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു 3 km എന്ന് പറയുന്നത്. ഇതാ ടൗൺ എത്തി ഗൈസ്. ആണ്ട് ഈ മരങ്ങളങ്ങോട്ട് നിൽക്കുന്ന കാണാൻ തന്നെ അടിപൊളി. മരങ്ങൾ കഴിയുന്നതോടുകൂടി നമ്മുടെ 3 ബസ് സ്റ്റാൻഡ് എത്തി ഗൈസ്. ആ വല സൈഡിൽ കണ്ട KSRTC 3 മെയിൻ ബസ് സ്റ്റാൻഡാണ്. ഇത് ഇഷ്ടംപോലെ യൂട്യൂബർമാർ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ വീഡിയോസ് ആൾറെഡി യൂട്യൂബിലുണ്ട്. ബട്ട്ലേഴ്സ് ചിക്കൻ എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ ഇവിടെ എല്ലാം നൈസായിട്ടുണ്ട്. ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ടൗണിൽ നമ്മൾ വണ്ടി നിർത്തി
അവിടെ നമുക്ക് നേരെ കാണുന്ന ഗ്രീൻ റിഡ്ജ് എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ റൂം എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ആൾക്കാർ നോക്കാൻ പോയിട്ടുണ്ട്. ടൗണിലൊക്കെ ഫുള്ള് ബ്ലോക്കും തിരക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ബസ്സിന് പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്ന സാധനം കിട്ടാറില്ല. എന്തോ ആയോ എന്തോ. അപ്പോൾ നമ്മുടേത് ആ റൂം എവിടാണ്? അതുകൊണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കും റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ റൂമിലേക്ക് കയറി നമ്മുടെ സ്റ്റേയുടെ ലൊക്കേഷനും സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ കയറി വരുമ്പോൾ ലോബിയും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വല സൈഡിൽ നമ്മൾ അതാണ് നമ്മുടെ റൂം. അത് ഡോർമെട്രിയാണ്. നമ്മൾ ടോട്ടൽ രണ്ട് ഡോർമെട്രി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡോർമെട്രിയും നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് ചുറ്റിനും ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. ഇവിടെ മൂന്നാല് നിലയായിട്ടുണ്ട് ബിൽഡിങ്. ഇവിടെ നമുക്ക് ലോബിയിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല കിട്ടുന്ന സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരൊന്നും കുഴപ്പമില്ല. അതാണ് ഡോർമെട്രിൻ്റെ അകത്തുള്ള ബാത്റൂം കൂടെ കാണിച്ചത്. രണ്ട് ഷവർ ഏരിയയും രണ്ട് ടോയ്ലറ്റും, അങ്ങനെ ടോട്ടൽ നാലെണ്ണം. പിന്നെ ഫുഡ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്, അടിപൊളിയാണ്. കുഴപ്പമൊന്നും പറയാനില്ല, നല്ല ഫുഡൊക്കെയാണ്. അരിയൊരട്ടി, ചിക്കൻ കറി, ബ്രെഡ്, കേക്ക് എല്ലാം ഉണ്ട്. നമ്മളിത് ആ വലിയൊരു ഡൈനിങ് സ്പേസൊക്കെ ഉണ്ട്. അതെന്തായാലും അടിപൊളി. 19 പേര് ഒരുമിച്ചിരുന്നിട്ടും ഈ സ്പേസ് ഉണ്ട്. ഓ ഗൈസ്, അപ്പോൾ നമ്മളിത് നമ്മുടെ മൂന്നാറിലെത്തിയ കിട്ടിലെ ഒരു റിസോർട്ട്. അതായത് നമ്മുടെ നേരെ ഫ്രണ്ടിൽ കണ്ട അങ്ങ് ദൂരെ ഇതാ നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഇതിന് ഒരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. റിസോർട്ടിനാണെങ്കിൽ പക്ഷേ നമ്മളെ എടുത്തേക്കുന്ന ഫുൾ ഡോർമെട്രിയാണ്. അപ്പം അവിടേക്ക് കയറി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കുളിച്ച് ഫ്രഷായി ഫുഡെല്ലാം കഴിച്ച് അപ്പോൾ കഴിച്ച് നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ബസ്സിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. നമ്മളിതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും നമ്മളങ്ങോട്ട് പോകുന്നതായിരിക്കും. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു വ്യൂവും കൂടെ ഉണ്ട്. പഴയ പള്ളി എന്ന് തോന്നുന്നു, ക്രിസ്ത്യാനി പള്ളി ഒക്കെ കാണാം. ആണ്ട് ഇവിടെ ഒരു മറ്റൊരു പള്ളിയാണ്, അടിപൊളി ഒരു പള്ളിയുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഇറങ്ങി നടന്നു. നമ്മൾ വന്നത് ടോട്ടൽ 50 പേരടങ്ങുന്ന ഒരു ഇതായിട്ടാണ് വന്നത്. അപ്പം അവരെല്ലാവരും ദൂരെ നടന്നു പോന്നു. അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ പരിചയപ്പെടുത്താൻ നമുക്ക് സമയമില്ല. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് കണ്ടതാണ്ട് ആ ഒരു ബ്രൗൺ കളർ ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ റിസോർട്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകൾ കാണാം. അങ്ങ് ദൂരെ ആ സൈഡിലായിരുന്നു നമ്മുടെ ബസ് സ്റ്റാൻഡ്. നമ്മൾ ഇതാ ഇവിടെ ഇതായത് ഗ്രീൻ ലീഫ് റെസ്റ്റോറൻറ്റ്, ബെൽമൗണ്ട് റിസോർട്ട്, അങ്ങനെ കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗണാണ് ഇത്. നല്ല തിരക്കുണ്ട്. ഇതാ റിപ്പിളിൻ്റെ ലക്ഷ്മി എസ്റ്റേറ്റ് എന്നും പറഞ്ഞ് എസ്റ്റേറ്റൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം നടക്കുന്ന ഡിഗ്രിയിലാണെങ്കിൽ പോലും ഇതാണ്ട് ഇവിടെ ഉണ്ട് ആംഗ്ലോ പ്രൈമറി തമിഴ് സ്കൂളൊക്കെ ഉണ്ട്. ഇവിടെ ഇതാണ്ട് അങ്ങ് ദൂരെ തേയിലത്തോട്ടങ്ങൾ കാണാം. നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നാണ് പോകുന്നത്. നമ്മുടെ വണ്ടി അങ്ങ് ദൂരെ ഇവിടെ കൊണ്ടിട്ടേക്കുക. പാർക്കിംഗ് സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇവിടെ. ഫുൾ ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്ക്. ഇതെല്ലാം നമ്മുടെ ഫാമിലീസാണ്. 50 പേരും എല്ലാവരും ഇതാ വണ്ടി കയറി. നമ്മളിതാ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഇവിടെ എല്ലാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുള്ള് കച്ചവടക്കാരൊക്കെയാണ്. അത്രയ്ക്കും ആൾക്കാർ വരുന്നൊരു സിറ്റിയാണെന്ന് വേണേൽ പറയാം. അതുകൊണ്ട് നമ്മുടെ റിപ്പിളിൻ്റെ ചായ് ബസാർ എന്ന് പറയുന്ന തേയിലയുടെയും കാപ്പിയുടെയൊക്കെ ഔട്ട്ലെറ്റ് നമുക്കിവിടെ കാണാം. ഇതൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളിൽ പല യൂട്യൂബേഴ്സും ആൾറെഡി ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. അന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മളും ഇവിടെയൊക്കെ വരുമെന്ന്. നമ്മളെല്ലാം ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം റിപ്പിളിൻ്റെ തേയിലത്തോട്ടങ്ങളാണ് ഈ സൈഡിൽ കാണുന്നതെല്ലാം. നമ്മൾ പോകുന്ന അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ. ഇതെല്ലാം വെറും സാമ്പിൾ, തുടക്കം മാത്രം. നേരെ പോയാൽ മാട്ടുപെട്ടിയിലേക്കാണ് ഉള്ള റോഡാണത്. മാട്ടുപെട്ടി ഒരു 10 കിലോമീറ്റർ. അങ്ങോട്ട് ഫുള്ള് ബ്ലോക്കാണ്. അതൊക്കെയല്ല, നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫുൾ കിടിലം പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നിർത്താൻ കാര്യം റൈറ്റ് സൈഡിൽ ഒരു കിടിലം ഗാർഡൻ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ നമ്മളിതാ ദൂരെ അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കിലെല്ലാം കിടിലം മലനിരകൾ, നല്ല കിടിലം പാർക്കിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ഭംഗിയുള്ളൊരു പാർക്കിംഗ് ഏരിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിതാ മുന്നോട്ട് നടന്നതാണ്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ബസ്സുകളും ഫുള്ള് റൈഡേഴ്സാണ്. റൈഡേഴ്സ് ഇഷ്ടംപോലെ റൈഡേഴ്സാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ക്യൂവിലാണ്. നമ്മളിതാ തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ട് ആ ഗാർഡനിലേക്കാണ് പോകുന്നത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഫ്ലോറിക്കൾച്ചർ ഗാർഡൻ എന്ന് പറയുന്ന ഗാർഡനാണ് ഇവിടെ.
ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഫുള്ള് തിരക്കാണ്. നമ്മൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപ അഡൾട്ടിനും അതിനങ്ങനെ ചിൽഡ്രൻസിന് 25 രൂപയാണ്. എൻട്രി ഫീസൊക്കെ നോർമൽ റേറ്റാണ്, നമുക്ക് നഷ്ടമൊന്നുമില്ല കയറിയത് കൊണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ കിലോമീറ്റർ ദൂരത്തേക്കൊന്നും നീളത്തിലൊന്നും പരന്ന് കിടക്കുന്ന ഒരു ഗാർഡൻ അല്ല എങ്കിൽ പോലും ഇവിടെ കുറച്ച് ഏരിയ ഉള്ളൂ. പക്ഷേ ആ ഏരിയയിൽ ഇവർ മാക്സിമം ചെടികളും പ്ലാന്റ്സും അതേണക്കുള്ള പൂക്കളും എല്ലാം കൊണ്ട് മാക്സിമം ഫില്ല് ചെയ്ത് നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഏരിയ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒട്ടും സ്ഥലം വേസ്റ്റ് ആക്കിയിട്ടില്ല, അത്രയും കുത്തി നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാർക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കിലോമീറ്റർ നടന്ന് ക്ഷീണിക്കേണ്ടി വരില്ല. അതായത് കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം ചെടികളും നമ്മുടെ കൈക്കുള്ളിൽ കിട്ടും എന്നുള്ള രീതിയിലാണ് എല്ലാം കയ്യത്ത ദൂരത്ത് തന്നെ നിൽക്കുന്നത്. KFDC ഗാർഡൻ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ ഈ ഫ്ലോറിക്കൾച്ചർ സെൻറ്റർ മനോഹരമായ പൂക്കളും ഔഷധ സസ്യങ്ങളും ബോൺസായും വിവിധതരം പച്ചിലകളും നിറഞ്ഞ സ്ഥലമാണ്. ഈ ഹിൽ സ്റ്റേഷൻ്റെ നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം വെറും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കേരളത്തിലെ അറിയപ്പെടുന്നതും അപൂർവമായ പല പൂക്കളും വിശാലമായ ശേഖരം തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും അടിപൊളിയാണ് ഈ സ്ഥലം. എന്തായാലും നിങ്ങളിങ്ങോട്ട് വരും, ഭയങ്കര കളർഫുള്ളാണ് മെയിനായിട്ട് പറയാം. ഞാൻ നോർമലി ഈ ഗാർഡനുകളിലൊന്നും പോകാത്ത ഒരാളാണ്, പക്ഷെ എന്നാൽ പോലും പോകാറേ ഇല്ലെങ്കിൽ പോലും ഈ ഗാർഡൻ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കളർഫുൾ, എന്താണെന്നറിയാമേ, എങ്ങോട്ട് ക്യാമറ അടിച്ചാലും നല്ല കളർഫുൾ ഷോട്ട്സാണ് കിട്ടുന്നത്. എത്രത്തോളം ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് അറിയാമേ. നിങ്ങളെന്തായാലും നേരിട്ട് വന്ന് കാണേണ്ടതാണ്. നമ്മുടെ ബ്രദേഴ്സൊക്കെയാണ് ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ ഫോട്ടോസും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റയിൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ഫ്ലോറിക്കൾച്ചർ സെൻറ്ററിൻ്റെ സമയവും പ്രവേശന ഫീസിനെ പറ്റി പറയാം. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ ഈ അതായത് ഈ പാർക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:45 വരെ, 6 മണി എന്ന് പറയാം, വരെ തുറന്നിരിക്കുന്നതാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാനാവൂ. പ്രവേശന ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് പോരാഞ്ഞ് നമ്മുടെ ഇന്ത്യക്കാരായാലും വിദേശികളായാലും എല്ലാവർക്കും ഒരേ ടിക്കറ്റ് റേറ്റാണ്. പിന്നെ സ്റ്റിൽ ക്യാമറ ഉപയോഗിക്കുന്നതിന് എക്സ്ട്രാ 20 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 50 രൂപ, അങ്ങനെയൊക്കെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പിന്നെ മൊബൈൽ ഫോണ് വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. രാവിലെ വരുന്നവർ 10 മണിക്ക് മുമ്പേ തന്നെ വരും. എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റിൻ്റെ കൗണ്ടറിലൂടെ നല്ല തിരക്കാണ്. പോരാഞ്ഞ് വൈകുന്നേരം വരുന്നവർ 5 മണിക്ക് മുമ്പ് അകത്ത് കയറിയിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതാണ്ട് എക്സിറ്റിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയ്ക്കാൽ നമ്മുടെ ആ ഒരു ഗാർഡൻ്റെ കാഴ്ചകൾ. അപ്പം നേരെ പുറത്തേക്ക് ഇറങ്ങുന്നതും ചുറ്റിനും കാണുന്ന ഫുള്ള് തേയിലത്തോട്ടാണ്. അപ്പം ബാക്കി വീഡിയോസ് ഉടൻ തന്നെ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. ഓ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മൂന്നാറിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഫോളോ ചെയ്യത്തില്ല, അതിലൂടെ ഫോളോ ചെയ്യുക. പിന്നെ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് യാത്രകൾ ചെയ്യാം. അപ്പം അടുത്തൊരു കിടിലം കിടിക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.